ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ദിനംപ്രതി
അനേകർക്ക് ആശ്വാസമായി മാറിക്കൊണ്ടിരിക്കുന്ന അനേകർക്ക് സമാധാനം നൽകി കൊടുത്തുകൊണ്ടിരിക്കുന്ന നിരാശയിലായിരിക്കുന്ന അനേകരെ പ്രത്യാശയുള്ളവരാക്കി തീർത്തുകൊണ്ടിരിക്കുന്ന വളരെ അതിമഹത്തായിരിക്കുന്ന ഒരു സന്ദേശമാണ് സുവിശേഷ സന്ദേശം. ഇന്ന് പകൽക്കാലം നിങ്ങൾ കേൾക്കുവാൻ പോകുന്ന ഈ സന്ദേശത്തെ കേവലം ഒരു മാനുഷിക സന്ദേശമായി കാണാതെ, ഒരു സാധാരണ സന്ദേശമായി കാണാതെ, തികച്ചും ദൈവികമായിരിക്കുന്ന സന്ദേശമായി തന്നെ ഇതിനെ കാണുവാനും അംഗീകരിക്കുവാനും ഇതിനനുയോജ്യമായിരിക്കുന്ന വിധത്തിൽ നിങ്ങളെ ക്രമീകരിക്കുവാൻ തയ്യാറായാൽ നിശ്ചയമായും ഞങ്ങളുടെ കേൾപ്പിക്കാർക്ക് ഈ സന്ദേശം ഏറെ അനുഗ്രഹമായി തീരും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. എന്താകുന്നു വാസ്തവത്തിൽ സുവിശേഷം എന്ന് പറയുന്നത്? സുവിശേഷത്തിന് ചുരുങ്ങിയ വാക്കുകളിൽ ഒരു നിർവചനം പറയുകയാണെങ്കിൽ ഇങ്ങനെ പറയുവാൻ സാധിക്കും, കർത്താവായ യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക, ഇതാകുന്നു ഞങ്ങളുടെ സുവിശേഷം. കർത്താവായ യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക, ഇതാകുന്നു ഞങ്ങളുടെ സുവിശേഷം. എന്തുകൊണ്ട് യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളണം എന്ന് വിശുദ്ധ ബൈബിൾ പറയുന്നു? യേശുവിനെ ഓർക്കുവാൻ തക്കവണ്ണം യേശു ആരാകുന്നു എന്നുള്ളതായിരിക്കുന്ന ഒരു ചോദ്യം നിങ്ങളുടെ മനസ്സിൽ ഉയരാൻ സാധ്യതയുണ്ട്. എന്തുകൊണ്ട് യേശുവിനെ ഓർക്കണം? അതിന് യേശു ക്രിസ്തു ആരാകുന്നു? കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു ഇന്നേക്ക് 2000 വർഷങ്ങൾക്ക് മുമ്പ് ഈ ലോകത്തിൽ ഒരു മനുഷ്യനായി ജീവിച്ചിരുന്നു എന്നുള്ളത് സത്യമായിരിക്കുന്ന വസ്തുത തന്നെയാണ്. എന്നാൽ യേശു ക്രിസ്തു ഒരു നല്ല മനുഷ്യൻ മാത്രം ആയിരുന്നില്ല, അതിലുപരി താൻ ദൈവമായിരുന്നു എന്ന് വിശുദ്ധ ബൈബിൾ വളരെ വ്യക്തമായി പഠിപ്പിക്കുകയാണ്. യേശു ദൈവമായിരുന്നു എന്നതിന്റെ എന്തെങ്കിലും തെളിവുകൾ നൽകുന്ന വാക്യങ്ങൾ വിശുദ്ധ ബൈബിളിൽ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ധാരാളം വാക്യങ്ങൾ അതിനോടനുബന്ധപ്പെട്ട് വിശുദ്ധ ബൈബിളിന്റെ താളുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ ഒന്ന് രണ്ട് വാക്യങ്ങൾ ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്: ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു, വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവരായി നിങ്ങളുടെ ഇടയിൽ പാർത്തു. ആരാകുന്നു ആദിയിലെ ആ ദൈവം എന്ന് വിശുദ്ധ ബൈബിളിൽ വിശേഷിപ്പിച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവിനെ കുറിച്ചാണ് ആ വാക്യത്തിനകത്ത് വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആ വാക്യം പൂർത്തിയാകുന്നത്, ആ വാക്യം കംപ്ലീറ്റ് ആകുന്നത് എങ്ങനെയാണ്? വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. വാസ്തവത്തിൽ സാക്ഷാൽ ദൈവമായിരുന്നവൻ മനുഷ്യനായി ഈ താണഭൂമിയിലേക്ക് വെളിപ്പെട്ടു വന്നു, അവനാകുന്നു കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു. വീണ്ടും വിശുദ്ധ ബൈബിൾ താൻ ദൈവമായിരുന്നു എന്ന് തെളിയിച്ചുകൊണ്ട് വളരെ വ്യക്തമായി സംസാരിക്കുകയാണ്. അപ്പോസ്തലനായിരിക്കുന്ന യോഹന്നാൻ എഴുതിയ തന്റെ ലേഖനത്തിനകത്ത് വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു, അവൻ സത്യ ദൈവവും നിത്യജീവനുമാകുന്നു. കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു സത്യ ദൈവമാകുന്നു, നിത്യജീവനായിരുന്നു. ദൈവമായിരുന്നവൻ
ഒരിക്കലായിട്ട് മനുഷ്യനായി ഈ താണഭൂമിയിലേക്ക് വെളിപ്പെട്ടു അവനാകുന്നു കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു എന്ന് പറയുന്നത് ഇന്ന് പലരിൽ ഈ സുവിശേഷ സന്ദേശം വളരെ പ്രാഗൽഭ്യത്തോടുകൂടെ പണികൂടാതെ ലജ്ജ കൂടാതെ വിളിച്ചു പറയുവാൻ ഞങ്ങളെ പ്രേരിപ്പിക്കുന്ന പ്രേരിത ഘടകം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങളിവിടെ ഉയർത്തുന്ന വ്യക്തി എന്ന് പറയുന്നത് കേവലം ഒരു മനുഷ്യനെയല്ല പച്ചയായിരിക്കുന്ന ഒരു മനുഷ്യനെയല്ല ഞങ്ങളിവിടെ ഉയർത്തുന്നത് അതിലെല്ലാം ഉപരി സത്യ ദൈവത്തെയാണ് ഞങ്ങളിവിടെ ഉയർത്തുന്നത് സുവിശേഷം എന്ന് പറയുന്നത് ജീവനായകനായിരിക്കുന്ന രക്ഷാദായകനെ കുറിച്ചുള്ള രക്ഷകനെ കുറിച്ചുള്ള സന്ദേശമാണ് സുവിശേഷം എന്ന് പറയുന്നത് കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു അവൻ ദൈവമായിരുന്നു അവൻ ദൈവമാകുന്നു യേശു ക്രിസ്തുവിന്റെ ജനനം എന്തിനു വേണ്ടിയായിരുന്നു യേശു ക്രിസ്തു എന്തിനാണ് ഒരു മനുഷ്യനായി ഈ ഭൂമിയിൽ ജനിപ്പാൻ ഇടയായിത്തീർന്നത് യേശു ക്രിസ്തുവിന്റെ ജനനത്തിന്റെ പ്രത്യേകത എന്തായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സഹോദര സഹോദരി ഈ പ്രസംഗിക്കുന്ന ഞാനും ഈ പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുന്ന ശ്രോതാക്കളും ഒരിക്കൽ ഈ ലോകത്തിൽ ജനിച്ചവരാണ് എന്നാൽ എന്റെയും താങ്കളുടെയും ജനനത്തിൽ നിന്നും യേശുവിന്റെ ജനനത്തിനുള്ള പ്രത്യേകത എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിശുദ്ധ ബൈബിൾ അതിന് വ്യക്തമായ മറുപടി നൽകിത്തരുന്നുണ്ട് കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് ജനിച്ചത് രക്ഷിതാവായിട്ടായിരുന്നു യേശു ക്രിസ്തുവിന്റെ ജനനം എന്ന് പറയുന്നത് അവൻ രക്ഷിതാവായിട്ടാണ് ഈ ലോകത്തിലേക്ക് ജനിക്കുവാനിടയായി തീർന്നത് പിറന്നു വീഴുവാനിടയായി തീർന്നത് മനുഷ്യനായിട്ട് അവൻ ഈ ലോകത്തിലേക്ക് വെളിപ്പെടുവാനിടയായി തീർന്നത് അവൻ രക്ഷിതാവായിട്ടാണ് വിശുദ്ധ ബൈബിളിൽ ഇങ്ങനെ വാക്യമുണ്ട് കഥാവായിരിക്കുന്ന യേശു ക്രിസ്തുവിന്റെ ജനന സമയത്ത് ദൈവത്തിന്റെ ദൂതന്മാർ ആട്ടിടയന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ഇപ്രകാരം വിളിച്ചു പറയുവാനിടയായി സർവജനത്തിനും ഉണ്ടാകുവാനുള്ളൊരു മഹാസന്തോഷം ഞങ്ങൾ നിങ്ങളോട് സുവിശേഷിക്കുന്നു കർത്താവായിരിക്കുന്ന യേശു എന്ന രക്ഷിതാവ് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു യേശു ക്രിസ്തുവിന്റെ ജനനത്തിന്റെ പരമപ്രധാനമായിരിക്കുന്ന ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ ലോകത്തിൽ ജനിച്ചവരുടെ ജനനങ്ങളിൽ നിന്നുമുള്ള യേശുവിന്റെ ജനനത്തിന്റെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത് അവൻ ഈ ലോകത്തിലേക്ക് ജനിച്ചത് രക്ഷിതാവായിട്ടാകുന്നു അപ്പോൾ തന്നെ വിശുദ്ധ ബൈബിൾ പറയുന്നു പുരുഷന്റെ ഇഷ്ടത്താലല്ല യേശുവിന്റെ ജനനം നടന്നത് പകരം ദൈവത്തിന്റെ ഇഷ്ടത്താലായിരുന്നു യേശുവിന്റെ ജനനം നടക്കുവാനിടയായിരുന്നു അതുകൊണ്ടാണ് വിശുദ്ധ ബൈബിളിൽ ഇപ്രകാരം രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത് അവന്റെ ജനനം പരിശുദ്ധാത്മാവിലായിരുന്നു പരിശുദ്ധാത്മാവിലായിരുന്നു യേശുവിന്റെ ജനനം എന്ന് പറയുന്നത് യേശു ഗർഭധാരണം ചെയ്യപ്പെട്ടത് പരിശുദ്ധാത്മാവിനാലായിരുന്നു എന്ന് വിശുദ്ധ ബൈബിൾ വളരെ വ്യക്തമായി പറയുകയാണ് യേശുവിന്റെ ജനനം ജനത്തിന്റെ ഇഷ്ടത്താലല്ല പുരുഷന്റെ ഇഷ്ടത്താലല്ല ദൈവത്തിന്റെ ഇഷ്ടത്താലായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ദൈവത്തിന്റെ ദൂതന്മാർ ഉച്ചത്തിൽ വിളിച്ചു പറയുവാനായി തീർന്നത് കർത്താവായ യേശു എന്ന രക്ഷിതാവ് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു ആ വാക്യത്തിന്റെ പ്രാരംഭ സെന്റൻസ് ഇങ്ങനെയാണ് പ്രാരംഭ വാചകം ഇങ്ങനെയാണ് ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിന് ഉണ്ടാകുവാനുള്ള ഒരു സന്തോഷമാണ് ഞങ്ങൾ അറിയിക്കുന്നത് എന്നല്ല ദൂതന്മാര് പ്രഖ്യാപനം ചെയ്തത് പിന്നെയോ സർവജനത്തിനും ഉണ്ടാകുവാനുള്ളൊരു സന്തോഷം ഞങ്ങൾ നിങ്ങളോട് സുവിശേഷിക്കുന്നു സർവജനത്തിനും ഉണ്ടാകുവാനുള്ള ഒരു സന്മാർത്ഥ ഞങ്ങൾ നിങ്ങളോട് ഘോഷിക്കുന്നു അത് മറ്റൊന്നുമല്ല യേശു എന്ന രക്ഷിതാവ് ദാവീദിന്റെ പട്ട
ولكن يجب ان يكون هناك افضل
ولكن يجب ان
ولكن يجب ان يكون هناك